പെരിഞ്ജീരകം ഒരു അര ടീസ്പൂൺ, പിന്നെ കുറച്ച് കൊടംപുളി ഒരു രണ്ട് കുഞ്ഞ് പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ. പിന്നെ രണ്ട് അണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചുമന്നുള്ളി ഒരു അഞ്ചാറെണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൊടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു അര ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ടൊമാറ്റോ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കണം. ഇത് നമുക്ക് തുടങ്ങാം. ആദ്യം ഈ അണിയൻ ഒന്ന് വഴറ്റിയെടുക്കാം. ക്രാബിൻ്റെ ഷെൽസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കരുത്. അതുപോലെ വില കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കുന്നതാണ്. ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അണിയൻ വഴറ്റാനിടാം. നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടി ഇടാം. ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഇടാം. ഇനി ഇതൊന്ന് മൂക്കട്ടെ. നമുക്കിനി ഈ സ്പൈസസ് പൗഡർ ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. എണ്ണ കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർക്കാം. ഇതിന് എണ്ണ ഉള്ളത് നല്ലതാണ്. ഇനി ടൊമാറ്റോ ചേർത്ത് വഴറ്റാം. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി, ഒത്തിരി അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. ടൊമാറ്റോ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്, എന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്കിനി ഈ കഴുകി വരി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രാബ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. നമ്മൾ ഉപ്പൊട്ടും ചേർത്തിട്ടില്ല. കൊടംപുളി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ക്രാബിൻ്റെ അകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ. പുളിയുടെ ഫ്ലേവർ അധികം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുളിയുടെ ഫ്ലേവർ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ച് കഴിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിനധികം വേവില്ല, ഒരു 10 മിനിറ്റ് നേരത്തെ വേവ്. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമ്മൾ ഫ്ലെയിം ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ടോണം. ഫ്ലെയിം കുറച്ചിട്ടാലേ നന്നായിട്ട് അതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് രുചി വരുത്തുള്ളൂ. ഇപ്പം വെള്ളം ചേർക്കണ്ട, ഇനി ഇതിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ടൊമാറ്റോയിൽ നിന്ന് ഇറങ്ങും, ഇതിൽ നിന്ന് ഇറങ്ങും. ലോ ഫ്ലെയിമിൽ വേണം. ഇവിടെ ക്രാബ് വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം കൂട്ടിയിട്ട് ഒലർത്തിയെടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അല്പം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്തണം. നമ്മൾ ലാസ്റ്റ് പെപ്പർ പൗഡർ ചേർത്താൽ ആ ഇതിൻ്റെ ആ ടേസ്റ്റ് നല്ല പെപ്പറാണ് മുന്നിട്ട് വയ്ക്കേണ്ടത് അതിൻ്റെ അകത്ത്. സീ ഫുഡിന് പൊതുവെ പെപ്പർ മുന്നിട്ട് വയ്ക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ലാസ്റ്റ് ഇതുപോലെ ഒലത്താൻ നേരത്ത് തുറന്നിട്ട് ഒലർത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പെപ്പർ ചേർക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം കിടക്കണം. ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ചെയ്ത് ഇത് ഒലർത്തിയെടുക്കണം, വഴറ്റിയെടുക്കണം. ക്രാബ് റോസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം.